വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഉത്രയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സൂരജിന്റെ അമ്മയും സഹോദരി സൂര്യയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ് ഇരുവരെയും രണ്ടു മുറികളിലായി ഇരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് തനിക്ക് തനിക്കിതേപ്പറ്റി ഒന്നുമറിയില്ലെന്ന് കരഞ്ഞുകൊണ്ടാണ് അമ്മ രേണുക ആദ്യം പ്രതികരിച്ചത് എന്നാൽ തങ്ങളുടെ പക്കലുള്ള തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിൽ രേണുക പതറി പിന്നീട് അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നുവെന്നാണ് പുറത്തു ലഭിക്കുന്ന വിവരങ്ങൾ സൂര്യയ്ക്ക് ഭാവവ്യത്യാസങ്ങൾ ഒന്നുമുണ്ടായിരുന്നില്ല രേണുകയെ ചോദ്യം ചെയ്ത അതേ ഉദ്യോഗസ്ഥൻ പിന്നീട് സൂര്യയെ ചോദ്യം ചെയ്യും രണ്ടുപേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി വീണ്ടും ചോദ്യം ചെയ്യും മൂന്നാം ഘട്ടത്തിൽ സൂരജിനെയും ഇവർക്കൊപ്പം എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് വൈകിട്ടോടെ അവസാനിക്കും അറസ്റ്റ് വേണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അവസാന നിമിഷത്തിലേക്ക് അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഗാർഹിക പീഡനം തെളിവ് നശിപ്പിക്കൽ കബളിപ്പിച്ച് സ്വർണം കൈക്കലാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി സൂരജിന്റെ പിതാവ് സുരേന്ദ്രക്ക് പണിക്കരെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിരുന്നു അമ്മയ്ക്കും സഹോദരിക്കും ഇതേ വകുപ്പുകളിട്ട് കേസെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ എന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പിന്നീട് കൂട്ടിച്ചേർക്കാനാണ് സാധ്യത അടൂർ പറക്കോട്ട് വീട്ടിൽ നിന്നും പിങ്ക് പോലീസ് സംഘത്തിന്റെ വാഹനത്തിലാണ് രേണുകയും സൂര്യയും ഉച്ചയ്ക്ക് ഒന്നേകാലിന് കൊട്ടാരക്കരയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുവന്നത് രാവിലെ മണിക്ക് ഇവിടെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും പോലീസ് വന്നുകൊണ്ടുപോകുമെന്ന തീരുമാനത്തിലായിരുന്നു രേണുകയും സൂര്യയും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി